ിക്സിൻ്റെ ലാസ്റ്റ് പോർഷനാണ് സോ നമ്മൾ സോഫ്റ്റ് കമ്പ്യൂട്ടിങ്ങിൻ്റെ കുറേ കാര്യങ്ങൾ പഠിച്ചായിരുന്നു അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ന്യൂറൽ നെറ്റ്വർക്കിനെ പറ്റി പഠിച്ചു പിന്നെ നമ്മൾ ലോജിക്കിനെ പറ്റി പഠിച്ചു പിന്നെ ഇപ്പോൾ ജെനറ്റിക് അകോർദത്തെ പറ്റി പഠിച്ചു അതായത് നമ്മൾ ആദ്യത്തെ രണ്ട് മുടികളിൽ എന്തതിനെ പറ്റിയായിരുന്നു പറഞ്ഞാൽ ന്യൂറൽ നെറ്റ്വർക്കിനെ പറ്റി പറഞ്ഞു പിന്നെ ത്രീ ഫോർ ഫൈവില് നമ്മൾ ലോജിക്കിനെ പറ്റി പറഞ്ഞു ഫസിയെ പറ്റി വരും ഇപ്പം നമ്മൾ പറയുന്നത് ജനറ്റിക് അൽഘൂർദത്തിനെ പറ്റിയാണ് സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സോഫ്റ്റ് കമ്പ്യൂട്ടിങ്ങിനകത്ത് പഠിച്ചു സോ അന്നേരം ഇതൊക്കെയാണ് സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ആ ഒരു ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്ന് പറയുന്നത് സോ നമ്മളിനി എന്താ ചെയ്യുന്നത് നമുക്കിപ്പം ചിലപ്പം ചില കേസിൽ ന്യൂറൽ നെറ്റ്വർക്ക് ആയിരിക്കും നല്ലത് ചില കേസിൽ നമുക്ക് ജനറ്റിക് അൽകൂർദമായിരിക്കും നല്ലത് ചില കേസിൽ ഫെസിയലോജിക്കായിരിക്കും നല്ലത് നമ്മളുടെ ഓരോ പ്രോബ്ലം അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിലാത്ത ഏത് ടെക്നിക്കാണ് യൂസ് പക്ഷെ ടെക്നിക്സിനും അതിൻ്റെതായ ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും കാണും സോ അന്നേരം നമുക്ക് ഇനിയിപ്പോൾ ജസ്റ്റ് തിങ്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇതിനെയെല്ലാം കൂടെ കമ്പൈൻ ചെയ്യാൻ ഇപ്പം ഇപ്പം നമ്മൾ ഒരു ന്യൂറൽ നെറ്റ്വർക്കിനെയും ജനറ്റിക് അൽഗോർവത്തിനെയും കൂടെ കമ്പൈൻ ചെയ്യുക രണ്ടും നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക സോ അപ്പോൾ എന്ത് പറ്റും ജനറ്റിക് അൽഗോർവത്തിനുള്ള ഡിസഡ്വാൻ്റേജസ് ന്യൂറൽ നെറ്റ്വർക്ക് വഴി എന്താണ് സോൾവ് ചെയ്യാം അതേപോലെ ന്യൂറൽ നെറ്റ്വർക്കിലുള്ള ഡിസഡ്വാൻറ്റേജസ് ജെനറ്റിക് അൽഗോരിതത്തിലെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് സോൾവ് ചെയ്യാം സോ അന്നേരം നമുക്ക് ഇവിടെ ഹൈബ്രിഡ് ആയിട്ട് അതായത് നമുക്ക് പല ടെക്നിക്സ് പഠിച്ചു പക്ഷേ ഇതിനെല്ലാം നമുക്ക് കമ്പൈൻ ചെയ്ത് എന്താണ് ഒരു ഒരിട്ട ടെക്നിക്കായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും സോ അന്നേരം അതെങ്ങനെയാണെന്നാണ് പറയുന്നത് ഫസ്റ്റ് നോക്കിയത് ന്യൂറോ ഹൈബ്രിഡ് സിസ്റ്റംസ് ഹിയർ എ ന്യൂറൽ നെറ്റ്വർക്ക് അതായത് ഇവിടെ ന്യൂറോ ഹൈബ്രിഡ് സിസ്റ്റംസ് അതായത് ഇതൊരു ആണ് രണ്ട് ടെക്നിക്കിനെ നമ്മൾ മിക്സ് ചെയ്ത് യൂസ് ചെയ്തേക്കാണ് ഏതൊക്കെ അൽഗോർദമാണ് ജനറ്റിക് അൽഗോരതവും അതേപോലെ ഏത് അൽഗോർദമാണ് ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ അൽഗോർദംസും കൂടെ നമ്മൾ യൂസ് ചെയ്ത് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പോവുകയാണ് സോ ഇതാണ് ജനറ്റിക് ന്യൂറോ ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത് സോ ഹിയർ എ ന്യൂറൽ നെറ്റ്വർക്ക് എംപ്ലോയ്സ് എ ജനറ്റിക് കൽഗോർദം ടു ഒപ്റ്റിമൈസ് സ്ട്രക്ചറൽ പാരാമീറ്റേഴ്സ് അത് ഇവിടെ എന്താ യൂസ് ചെയ്തേക്കുന്നത് ന്യൂറൽ നെറ്റ്വർക്കിനകത്തോട്ട് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നു ജനറ്റിക് അൽഗോരിതത്തിനെ അപ്ലൈ ചെയ്യുന്നു എന്തിനു വേണ്ടി ടു ഒപ്റ്റിമൈസ് ഇറ്റ് സ്ട്രക്ചറൽ പാരാമീറ്റേഴ്സ് അതായത് നമ്മൾ ന്യൂറൽ നെറ്റ്വർക്ക് പഠിച്ചപ്പം കുറേ പാരാമീറ്റേഴ്സ് പഠിച്ചായിരുന്നു നമ്മൾ വെയിറ്റ് നമ്മൾ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നു അങ്ങനെ കുറേ പാരാമീറ്റേഴ്സ് നമ്മൾ വെയിറ്റ്സ് എന്നൊക്കെ പറഞ്ഞു പഠിച്ചായിരുന്നു അതിനൊക്കെ അതിനകത്തുള്ള ചില പ്രോബ്ലംസ് അതായത് ചില കാര്യങ്ങളെ ഓപ്റ്റിമൈസ് ചെയ്ത് റെഡ്യൂസ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ജനറ്റിക് അൽഗോരിതം യൂസ് ചെയ്യുന്നത് ദ പാരാമീറ്റേഴ്സ് ഓഫ് ന്യൂറൽ ആർ എൻകോഡഡ് ബൈ ജന ം എ സ്ട്രിങ് ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് ദ നെറ്റ്വർക്ക് ദർ ഇസ് ക്രമസോം ലാർജ് പോപ്പുലേഷൻ ഓഫ് ക്രമസോം ഇസ് ജനറേറ്റഡ് വിച്ച് റെപ്രസെന്റ് ദ മെനി പോസിബിൾ പാരാമീറ്റേഴ്സെറ്റ് ഫോർ ദി ഗിവൺ ന്യൂറൽ നെറ്റ്വർക്ക് അതായത് നമുക്ക് നോക്കാം മുന്നോട്ട് വരുമ്പോൾ എന്താണെന്ന് ഡീറ്റെയിൽ നോക്കാം ഓക്കെ ഞാൻ ജസ്റ്റ് ഒരു ഫിഗർ കാണിച്ചു തരാം ഈ ഒരു ഫിഗറിൽ നമുക്ക് കാണാം നമ്മളുടെ ന്യൂറൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ എ എൻ എൻ്റെ അതേപോലെ നമ്മളുടെ ജെറട്ടിക് ഖൽഗോർദത്തിന്റെ പല പ്രോപ്പർട്ടീസും മിക്സ് ചെയ്ത് വരച്ചിരിക്കുന്ന ഒരു ഫിഗറാണിത് ഫസ്റ്റ് നമ്മൾ അറിയാമല്ലോ നമ്മളൊരു ജനറ്റിക് അൽഗോരിതം എന്ന് പറയുമ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് സെലക്ട് നമ്മൾ പോപ്പുലേഷനെ ഇനിഷ്യൽ പോപ്പുലേഷൻ എടുക്കുന്നു അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നു ഇതിൽ നിന്ന് നമ്മൾ ഫിറ്റ്നസ്സിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു നമ്മൾ ഫിറ്റ്നസ്സിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ആണെന്നാണ് നമ്മൾ പഠിച്ചത് ഫിറ്റ്നസ് കാൽക്കുലേഷൻ അതായത് നമ്മളുടെ കയ്യിലൊരു പോപ്പുലേഷൻ ഉണ്ട് അതിനകത്തുനിന്ന് നമ്മൾ കുറച്ച് പേരെ സെലക്ട് ചെയ്തെടുത്തിരിക്കുന്നു സെലക്ഷനെ ഉള്ള മെത്തേഡ്സ് ഒക്കെ പഠിച്ചായിരുന്നല്ലോ സെലക്ട് ചെയ്തെടുത്തിരിക്കുന്നു ഇനിയിപ്പം ആ സെലക്ട് ചെയ്ത പേരൻസ് നമ്മൾ കുറേ പേര് കാണുമല്ലോ അതിൽ അവരുടെ ഫിറ്റ്നസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏറ്റവും നല്ല ഫിറ്റ്നസ് ഉള്ളവരെയല്ലേ നമ്മൾ പേരൻസായിട്ട് സെലക്ട് ചെയ്യുന്നത് സ്വാതന്ത്ര്യം അവിടെ എന്ത് കാൽക്കുലേഷൻ നടക്കണം ഫിറ്റ്നസ് കാൽക്കുലേഷൻ നടക്കണം ആ ഫിറ്റ്നസ് കാൽക്കുലേഷൻ്റെ അവിടെ ആരെയും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നു ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ കൺസെപ്റ്റിനെ കൊണ്ടുവന്നിരിക്കുന്നു അതായത് അതൊരു ഫംഗ്ഷനാണെന്നാണ് പറഞ്ഞത് ആ ഒരു ഫംഗ്ഷന് പകരം ഫിറ്റ്നസ്സിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ന്യൂറൽ നെറ്റ്വർക്കിനെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു ഫിറ്റ്നസ്സിനെ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ എന്താണ് പേരൻസിനെ കിട്ടുന്നു അതിനുശേഷം റീപ്രൊഡക്ഷൻ ചെയ്യുന്നു ക്രോസ് ഓവർ മ്യൂട്ടേഷൻ സാധാരണ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ടല്ലോ നമ്മൾ ജനറ്റിക് അൽഗോരത്തിൽ ചെയ്യുന്നത് അത് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ സ്റ്റോപ്പിംഗ് കണ്ടീഷൻ ആയെന്ന് നോക്കുന്നു സ്റ്റോപ്പിംഗ് കണ്ടീഷൻ ആകന്ത്രം വരെ നമ്മൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇനിയിപ്പോൾ വൺ സ്റ്റോപ്പിംഗ് കണ്ടീഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു ആ കിറ്റ് കിട്ടിയ ബെസ്റ്റ് ഇൻഡിവിജ്വൽ നമുക്കൊരു റിസൾട്ട് കിട്ടുമല്ലോ ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് ആ ബെസ്റ്റ് ഇൻഡിവിജ്വലും ഇതിൽ നിന്ന് ആ ബെസ്റ്റ് ഇൻഡിവിജ്വലിന് നമ്മൾ എങ്ങോട്ടേക്ക് കൊടുക്കുന്നു നമ്മളുടെ ഈ ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കും ജെനറ്റിക് അൽഗോരിതവും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ഒരു മോഡൽ കാണും നമുക്ക് ഈ രണ്ടും കൂടെ മിക്സ് ചെയ്തല്ലേ നമ്മൾ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞത് ആ കിട്ടിയ നേരം ബെസ്റ്റ് ഇൻഡിവിജ്വലിനെ അതേപോലെ നമ്മളുടെ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ കുറച്ച് പാരാമീറ്റേഴ്സ് അതായത് എന്താണ് വെയ്റ്റ്സ് അങ്ങനെ കുറേ പാരാമീറ്റേഴ്സ് പഠിച്ചാൽ അതും നമ്മൾ ഈ ഒരു മോഡലിലേക്ക് കൊടുക്കുന്നു ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മോഡലിൽ ഇൻപുട്ടാക്കി എന്നിട്ട് കുറച്ച് പ്രോപ്പർട്ടീസും ബെസ്റ്റ് ഇൻഡിവിജ്വലും ഇതിൻ്റെ ടോപ്പോളജി പാരാമീറ്റേഴ്സൊക്കെ ഇൻപുട്ടാക്കി നമ്മൾ കൊടുക്കുന്നു അപ്പോൾ നമുക്ക് എന്താണ് എ എൻ വെച്ചിട്ടാണ് ഇവിടെ ഫിഗ ഫിറ്റ്നസ് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടിയിരിക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ഷൻ ഓഫ് ക്ലസ്റ്റേഴ്സ് ആൻഡ് ഫൈനലി ഒപ്റ്റിമൈസേഷൻ അതായത് ഈ സെലക്ഷൻ ഓഫ് ക്ലസ്റ്റേഴ്സ് നമുക്കിപ്പോൾ എ എൻ എൻ ജി എ മോഡൽ നിന്ന് നമുക്കിപ്പോൾ നമ്മൾ നമുക്കറിയാം അനത്തെ ബെസ്റ്റ് ഇൻഡിവിജ്വൽ ഏതാണ് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് നമുക്കറിയാം അതിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഉപയോഗിച്ചിട്ട് നമ്മളിപ്പം ക്ലസ്റ്റർ സെലക്ഷൻ എന്ന് പറയുന്നത് എന്താണ് ഫോർ എക്സാമ്പിൾ പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് മൈനസ് ഇങ്ങനെയൊക്കെ കിടക്കാമെന്ന് വിചാരിച്ചോ ഈ പ്ലസ്സിനെ എല്ലാം ഒരുമിച്ചാക്കുന്നു മൈനസിനെ എല്ലാം ഒരുമിച്ചാക്കുന്നു സോ അതിനെയാണ് നമ്മൾ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ നമ്മൾ ക്ലസ്റ്റർ ആക്കുക എന്ന് പറയുന്നത് എന്താ ഒരേ പോലുള്ളവരെ എല്ലാം ഒരുമിച്ച് ആക്കി ഒരു ഗ്രൂപ്പ് ആക്കി വെക്കുക എന്നാണ് ക്ലസ്റ്റേഴ്സിൻ്റെ നമ്മളുടെ അർത്ഥം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു മോഡൽ എന്താ ചെയ്യുന്നത് നമുക്ക് കിട്ടിയ ഈ പ്രോപ്പർട്ടീസും അതേപോലെ ബെസ്റ്റ് ഇൻഡിവിജ്വലാന്ന് നമുക്ക് കിട്ടിയ ആ ഒരു റിസൾട്ട് ഉണ്ടല്ലോ അതിനെ ഉപയോഗിച്ചിട്ട് നമ്മളുടെ ഈ പ്രോബ്ലത്തിൻ്റെ ഒരേ അതായത് പ്രോബ്ലത്തിന് കുറേ സൊല്യൂഷൻസ് ഇവിടെ വരും പ്രോബ്ലത്തിന് കുറേ സൊല്യൂഷൻസ് വരും ആ ഒരുപോലെ ഇരിക്കുന്ന സൊല്യൂഷൻസിനെ എല്ലാം ഒരു ക്ലസ്റ്ററിലാക്കുക ഓക്കെ ഇങ്ങനെ ഓരോ അതായത് നമുക്ക് പ്രോബ്ലത്തിന് പല ബെസ്റ്റ് ഇൻഡിവിജ്വൽസിനെ കിട്ടും പല പ്രോപ്പർട്ടീസ് കിട്ടും ഇവിടെ ചെയ്യത്തില്ലേ അന്നേരം കുറേ സൊല്യൂഷൻസ് കുറേ ആൻസേഴ്സ് ഇവിടെ വരും ഈ ഒരു മോഡലിൽ വരും എന്നിട്ട് അതിനെല്ലാം കൂടെ നോക്കിയിട്ട് ഒരു ിച്ച് ഒരേ പോലുള്ള സൊല്യൂഷൻസിനെ അല്ല ഒരു ക്ലസ്റ്ററിലാക്കി അടുത്ത സൊല്യൂഷൻസിനെ അല്ല അടുത്ത ക്ലസ്റ്ററിലാക്കി അടുത്ത സൊല്യൂഷൻസിനെ അല്ല അടുത്ത ക്ലസ്റ്ററിലാക്കി അങ്ങനെ ഓരോരോ ക്ലസ്റ്ററിലായിട്ടും ഒരേപോലുള്ള സൊല്യൂഷൻസിനെ എടുത്തു വെക്കുന്നു ഇനി ഫൈനലി എന്ത് ചെയ്യുന്നു ഒപ്റ്റിമൈസ് ചെയ്യുന്നു ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറയുന്നത് കഴിഞ്ഞാൽ സാധാരണയായിട്ട് ഇപ്പം നമുക്കിനകത്തുനിന്ന് ഇപ്പം നമ്മൾ ഓരോ ക്ലസ്റ്ററാക്കി മാറ്റി എന്നല്ലേ പറഞ്ഞത് ക്ലസ്റ്ററാക്കി മാറ്റി കഴിയുമ്പം നമുക്കിനകത്ത് ചിലപ്പോൾ റെപ്പറ്റീഷൻസ് കാണും ഒരേപോലുള്ള കാര്യങ്ങളൊക്കെ കാണും അതിനെയൊക്കെ ഒപ്റ്റിമൈസ് ചെയ്ത് കോഡ് ഒപ്റ്റിമൈസ് ചെയ്യുന്നത് అని రాయట్లే అదే కోఆర్డినాట్ రిపీటిటివ్ ആയിട്ട് വരുന്നది నియొక్క మార్చిట్ నాకు അല്ലാത്ത നമുക്ക് സിമ്പിളായിട്ട് അതിനെ ചെറുതാക്കി എഴുതാൻ പറ്റുക കോഡ് ഇപ്പം വലിച്ചു നീട്ടി മൂന്ന് പേജ് എഴുതാതെ നമുക്ക് അതിനെ റെഡ്യൂസ് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് ആവശ്യമില്ലാത്തതെല്ലാം മാറ്റി ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒറ്റ പേജിൽ എഴുതുക അതാണ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് കോഡ് ഒപ്റ്റിമൈസേഷൻ എന്നൊക്കെ പറയുന്നത് ഇവിടെ അതുപോലെ നമുക്ക് നമുക്ക് എന്ത് കിട്ടുന്നു ക്ലസ്റ്റർ ചെയ്ത് കിട്ടിയിരിക്കുക ആവശ്യമില്ലാത്തതിനെയൊക്കെ മാറ്റി ആവശ്യമുള്ള റിസൾട്ട് മാത്രം എടുക്കുന്നു സോ ഇതാണ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് സോ ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത് എൻ്റെ യും കൂടെ നമ്മൾ മിക്സ് എന്താ മെയിൻ മ എന്തെയിൻ ഫിറ്റ്നസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നു അതിനുശേഷം നമുക്ക് ഓരോ പോപ്പുലേഷൻ കൊടുത്തിട്ട് നമ്മൾ പല ബെസ്റ്റ് എടുക്കുന്നു അത് നമ്മൾ ഈ ഒരു മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മോഡലിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് കുറേ സൊല്യൂഷൻസ് കിട്ടുന്നു ഇതിനെ നമ്മൾ ക്ലസ്റ്റർ ആക്കി മാറ്റുന്നു സൊല്യൂഷൻസ് മാറ്റുന്നുണ്ട് ക്ലസ്റ്ററിനകത്ത് എന്തെങ്കിലും ിൽ അഡീഷണൽ ആയിട്ടൊക്കെ ഇൻഫർമേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഓപ്റ്റിമൈസ് ചെയ്തൊരു റിസൾട്ട് എടുക്കുന്നു സോ ദിസ് ഈസ് നോൺ ആസ് ജനറ്റിക് ന്യൂറോ ഹൈബ്രിഡ്സ് ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഇതാണ് ജനറ്റിക് ന്യൂറോ ഹൈബ്രിഡ് സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞത് ഫസ്റ്റ് ഉള്ളത് ജനറ്റിക് അൽഗോരിതം ബേസ്ഡ് ബാക്ക് പ്രൊപ്പഗേഷൻ നെറ്റ്വർക്ക് ഓക്കെ അതായത് ബാക്ക് പ്രൊപ്പഗേഷൻ നെറ്റ്വർക്ക് അതൊരു ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ഇതാണല്ലോ അന്നേരം ഈ ബാക്ക് പ്രൊപ്പഗേഷൻ നെറ്റ്വർക്ക് ആദ്യ ന്യൂറൽ നെറ്റ്വർക്ക് ആണ് അതിലോട്ട് ഏതിനാണ് നമ്മൾ കൊടുക്കുന്നു ജെനറ്റിക് അൽഗോരിതത്തിനെ കൊടുക്കുന്നു ഓക്കെ ബി പി എൻ ഇസ് എ മെത്തേഡ് ഓഫ് ടീച്ചിങ് മൾട്ടി ലെയർ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഹവ് ടു പെർഫോം എ ഗിവൺ ടാസ്ക് ഹിയർ ലേണിംഗ് ഒക്കെ ഒക്കേഴ്സ് ഡ്യൂറിംഗ് ദിസ് ട്രെയിനിങ് ഫേസ് ദ ലിമിറ്റേഷൻസ് ഓഫ് ബി പി എൻ ആർ ഓക്കെ അതായത് ഞാൻ ജസ്റ്റ് ഒരു ബാക്ക് പ്രിപ്പറേഷൻ നെറ്റ്വർക്ക് എന്തായിരുന്നു ഇപ്പം നമ്മളൊരു ഇൻ ഇങ്ങനെ ഇത് കൊടുക്കുന്നു ഇൻപുട്ട് ലെയർലോട്ട് ഇൻപുട്സിനെ കൊടുക്കുന്നു അതൊരു നമ്മളൊരു ഹിഡൻ ഒരു ഹിഡൻ ലെയർലോട്ട് കൊടുക്കുന്നു എന്നിട്ട് നമുക്കൊരു ഔട്ട്പുട്ടിനെ കിട്ടുന്നു സോ ഇതൊക്കെയല്ലായിരുന്നു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അല്ല ഓർമ്മയില്ലേ നമ്മൾ ഇൻപുട്ടിൽ ഒരു ഇൻപുട്ട് ലെയറിൽ നമ്മൾ കുറച്ച് ഇൻപുട്സ് കൊടുക്കുന്നു എന്നിട്ട് നമുക്കൊരു ഹിഡൻ ലെയർ ഒരു നടുക്കൊരു ഉണ്ട് ആ ലെയറിലോട്ട് നമ്മൾ വെയ്റ്റ് ഒക്കെ അസൈൻ ചെയ്തിട്ട് വെയ്റ്റ് ഇങ്ങനെ ഇവിടെ ഒക്കെ വെയ്റ്റ്സ് ഒക്കെ കൊടുക്കുന്നു എന്നിട്ട് ഫൈനലി നമുക്കൊരു ഔട്ട് പുട്ട് കിട്ടുന്നു സോ അന്നേരം ബാക്ക് പ്രൊപ്പഗേഷൻ നെറ്റ്വർക്ക് എന്താണ് നമുക്കൊരു നമുക്കൊരു എന്തുണ്ട് ഇൻപുട്ടും ഉണ്ട് അതേപോലെ നമുക്കൊരു ഡിസൈഡ് ഔട്ട്പുട്ടും കാണും നമുക്ക് വേണ്ട ഒരു ഔട്ട്പുട്ടും കാണും നേരം നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചെയ്തതിനകത്ത് എററുണ്ടെന്നായിരുന്നു അർത്ഥം അല്ലേ അപ്പം നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് കിട്ടാത്തപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു പുറകോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തു പോകുന്നു ഓരോ ലെയറും നോക്കുന്നു ഇപ്പോൾ ഇവിടെ ഒരു ഒരു ലെയർ മാത്രമേ ഉള്ളൂ നോക്കുന്നു ഇവിടുത്തെ വെയ്റ്റിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ആ വെയ്റ്റിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ചിട്ട് നമ്മളതിന് എററിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുന്നു എന്നിട്ട് വീണ്ടും നമ്മൾ ഒന്നുകൂടെ വന്ന് അതായത് നമ്മളിങ്ങനെ ബാക്കിലോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോയിട്ട് എററിനെ കണ്ടുപിടിച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ നെറ്റ്വർക്ക് കൂടെ വീണ്ടും വരും ആൻസറിനെ കണ്ടുപിടിക്കണം ഇതെവിടെ വരെ ചെയ്യും നമുക്ക് ആവശ്യമുള്ള ഔട്ട്പുട്ട് കിട്ടുന്നിടം വരെ നമ്മളിത് ചെയ്യും ഈ പുറമോട്ട് പുറമോട്ട് പോയി എററിനെ കണ്ടുപിടിക്കുന്നത് കൊണ്ടാണ് ഇതിനെ എന്തെന്ന് പറയുന്നത് ബാക്ക് പ്രൊപ്പഗേഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഈ ഒരു കേസിലോട്ട് നമ്മൾ എന്തിനെ അപ്ലൈ ചെയ്യാൻ പോകുന്നു ജനറ്റിക് അൽഗോരത്തിനെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് അന്നേരം ഈ ഒരു ബാക്ക് പ്രപേഷൻ നെറ്റ്വർക്കിന് എന്തെങ്കിലുമൊക്കെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കുമല്ലോ നമ്മൾ ജനറ്റിക് അൽഗോരിതത്തിനെ നമ്മൾ കൊണ്ടുവരേണ്ടി വന്നത് സോ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് നോക്കാം ബി പി എൻ ഡിനോൺ ഹാവ് ദ എബിലിറ്റി ടു റെക്കഗ്നൈസ് ന്യൂ പാറ്റേൺസ് ദ ക്യാൻ റെക്കഗ്നൈസ് പാറ്റേൺസ് സിമിലർ ടു ദോസ് ദ ഹാവ് ലെറ്റ് അതായത് ഒരു ബാക്ക് പ്രപ്പഗേഷൻ നെറ്റ്വർക്കിന് പുതിയൊരു പാറ്റേൺ പുതിയൊരു രീതിയിൽ എന്തെങ്കിലും പാറ്റേൺ വന്നു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ അത് പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ ഈ നൂറൽ നെറ്റ്വർക്കിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ പുതിയൊരു പാറ്റേൺ ഈ ബാക്ക് പ്രിപ്പറേഷൻ നെറ്റ്വർക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിന് പഠി അത് അതിന് എന്താണ് പഠിക്കാൻ ഇച്ചിരിയുടെ പ്രയാസമാണ് ഓക്കെ ദർ മേ ബി അൺഡിസൈറബിൾ എഫക്ട്സ് ഡ്യൂ ടു ഓവർ ട്രെയിനിങ് ഓഫ് ദി നെറ്റ്വർക്ക് ഓക്കെ ചില ചില സമയത്ത് വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ഇൻഫർമേഷൻസ് ഉപയോഗിച്ചിട്ട് ആ ഒരു നെറ്റ്വർക്കിനെ അങ്ങ് ട്രെയിൻ ചെയ്തു വെക്കും പക്ഷെ ഒത്തിരിയും ട്രെയിനിങ് കാരണം ചിലപ്പം നമുക്ക് അതായത് പറയത്തില്ല കുറേ നമ്മൾ അങ്ങ് ട്രെയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവസാനം ചിലപ്പം എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട് സോ രണ്ട് കാര്യമാണ് ന്യൂ പാറ്റേൺസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ന്യൂ പാറ്റേൺസിനെ പഠിക്കാനുള്ള ബാക്ക് പ്രിപ്പക്കേഷൻ നെറ്റ്വർക്കിൻ്റെ ഇന്നബിലിറ്റി ഓക്കെ അതേപോലെ ഓവർ ട്രെയിനിങ് കാരണം ചിലപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത എന്താണ് എഫക്ട്സൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് സോ അപ്പം നമുക്ക് ഒരു ബാക്ക് പ്രൊപ്പഗേഷൻ നെറ്റ്വർക്കിൻ്റെ കൂടെ നമ്മൾ ജനറ്റിക് അൽഗോരതവും കൂടെ മിക്സ് ചെയ്യുമ്പോൾ കുറേ അഡ്വാൻറ്റേജസ് നമുക്ക് ഉണ്ടാവുന്നുണ്ട് ഈ ഡിസ് അഡ്വാൻറ്റേജസ് എല്ലാം മാറുന്നതാണ് മെയിനായിട്ട് ഈ അതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് ജനറ്റിക് ക്കോരം കൂടെ ബാക്ക് പ്രിപ്പറേഷൻ നെറ്റ്വർക്കിലൂടെ ഉപയോഗിക്കുന്നത് സോ അന്നേരം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ നോക്കാം ബിഫോർ ദ ജനറ്റിക് ഖൽഗോരം ഈസ് എക്സിക്യൂട്ടഡ് സ്യൂട്ടബിൾ കോഡിംഗ് ഫോർ ദ പ്രോബ്ലം ഹാസ് ടു ബി ഡിവൈസ്ഡ് ഓക്കെ നമ്മൾ ഫസ്റ്റ് ജനറ്റിക് ഖൽ എന്താ പഠിച്ചത് കോഡിംഗ് എന്നായിരുന്നു പഠിച്ചത് അല്ലേ കോഡിംഗ് എന്ന് പറയുമ്പം എന്തായിരുന്നു കോഡിങ്ങിനെ പറ്റി ഓർമ്മയുണ്ട് അതായത് നമ്മൾ ഈ ജീൻസ് അതായത് നമ്മളുടെ ഒരു പ്രോബ്ലത്തിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ക്രമസോം ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് പ്രോബ്ലത്തിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ക്രോമസോം ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അതിനകത്ത് ജീൻസ് ഉണ്ട് അലീൽസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലായിരുന്നു ഇതായിരുന്നു സംഭവം കണ്ടോ കുറേ സൊല്യൂഷൻസ് ഉണ്ട് ഒരു സൊല്യൂഷനെ നമ്മൾ ഒരു ക്രോമസോം എന്ന് പറയുന്നു അതിനകത്തെ ഒരു എലമെന്റിനെ നമ്മൾ ജീൻ എന്ന് പറയുന്നു അതിനകത്തെ വാല്യൂവിനെ അലീലെന്ന് പറയുന്നു സോ ഇത് പഠിച്ചില്ലായിരുന്നോ ഇതാണ് ഇതിനെ നമ്മളിങ്ങനെ റെപ്രസെന്റ് ചെയ്ത് എഴുതുന്നതിനാണ് കോഡിങ് എന്ന് പറയുന്നത് സോപ്പം നമ്മൾ അങ്ങനൊരു കോഡിങ്ങിനാദ്യം നമ്മൾ ചെയ്യണം അതിന് ശേഷം നമ്മൾ ഫിറ്റ്നസ് ഫങ്ഷനെ കാൽക്കുലേറ്റ് ചെയ്യണം സോ അന്നേരം പിന്നീട് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ പേരൻറ്റ്സ് ഹാവ് ടു ബി സെലക്റ്റഡ് ഫോർ റീ പ്രൊഡക്ഷൻ ആൻഡ് ദൻ ക്രോസ് ഓവർ ടു ജനറേറ്റ് ഓഫ് സ്പ്രിംഗ്സ് മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഫസ്റ്റ് നമ്മൾ പ്രോപ്പറായിട്ട് ക്രോസ് ഓവർ ചെയ്യണം പിന്നെ ഫിറ്റ്നസ്സിനെ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം പേരൻസിനെ സെലക്ട് ചെയ്തിട്ട് റീപ്രൊഡക്ഷൻ ചെയ്ത് ക്രോസ് ഓവർ ചെയ്ത് ഓഫ് സ്പ്രിങ്സിനെ ജനറേറ്റ് ചെയ്യണം സോ അന്നേരം നമ്മളൊരു എന്താണ് ബാക്ക് പ്രൊപ്പഗേഷൻ നെറ്റ്വർക്കിൽ ഈ കോഡിംഗ് ഈ കോഡിംഗ് എന്നുള്ള കൺസെപ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം എ കോൺഫിഗ്രേഷൻ എൻ എൽ എം ഒരു അതായത് ഒരു ബാക്ക് പ്രൊപ്പഗേഷൻ നെറ്റ്വർക്കിനെ കൺസിഡർ ചെയ്യാം ഓക്കെ അതിന് എന്താണ് മൂന്ന് പരാമീറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട് എൻ എൽ ആൻഡ് എം ഓക്കെ എന്തൊക്കെയാണ് എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ന്യൂറോൺസ് ഇൻ ദ ഇൻപുട്ട് ലെയർ അതായത് നമ്മൾ ഇൻപുട്സ് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ ആ ഇൻപുട്ട് ലെയറിലുള്ള നമ്പർ ഓഫ് ന്യൂറോൺസ് ആണ് എൻ എന്ന് പറയുന്നത് എൽ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ന്യൂറോൺസ് ഇൻ ദ ഹിഡൻ ലെയർ സെക്കൻഡ് ലെയറിലുള്ള ന്യൂറോൺസ് ആണ് എൽ എന്ന് പറയുന്നത് എം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ന്യൂറോൺസ് ഇൻഡർ ഔട്ട് പുട്ട് ലെയർ നമ്പർ ഓഫ് വെയ്റ്റ്സ് ടു ബി ഡിറ്റർമൈൻഡ് ബൈ ഓക്കെ ഇപ്പം നമുക്ക് മൂന്ന് പ്രോപ്പർട്ടീസ് വന്നിട്ടുണ്ട് എൻ എൽ ആൻഡ് എം അതെന്തൊക്കെയാണെന്ന് പറഞ്ഞു ഒരു ബാക്ക് പ്രൊപ്പിക്കേഷൻ നെറ്റ്വർക്കിൽ എന്നിട്ട് ഈ ഒരു ടേംസ് ഉപയോഗിച്ചിട്ട് നമ്പർ ഓഫ് ന്യൂറോൺസ് ഇൻ ഇൻപുട്ട് ലെയർ ഹിഡൻ ലെയർ ആൻഡ് ഔട്ട്പുട്ട് ലെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്പർ ഓഫ് വെയ്റ്റ്സ് എത്ര വെയ്റ്റ്സ് ആവശ്യമുണ്ട് എന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും അതിനുള്ള ഇക്വേഷനാണ് ഇതെന്ന് പറയുന്നത് ഇനി ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ ബാക്ക് പ്രൊപ്പഗേഷൻ നെറ്റ്വർക്കും ജനറ്റിക് അൽഗോരതവും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ വെയ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഈ വെയ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ജീൻ എന്ന് പറയുന്നത് ഈ വെയ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ അതിനെയാണ് നമ്മൾ ജനറ്റിക് ജീൻ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ല ഡി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ വെയ്റ്റ് അതായത് നമ്മൾ നെക്സ്റ്റ് ഒരു വാല്യൂ കണ്ടുപിടിക്കുന്നു ഡി എന്ന് പറഞ്ഞൊരു വാല്യൂ കണ്ടുപിടിക്കുന്നു അപ്പോൾ എന്താണ് ആ വെയ്റ്റിൽ എത്ര ഡിജിറ്റ്സ് വന്നു ഇവിടെ നമ്പർ ഓഫ് വെയ്റ്റ്സ് കണ്ടുപിടിച്ചല്ലോ അതിനകത്തെ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആണ് ഡി എന്ന് പറയുന്നത് അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ജീൻ ലെങ്ത് കിട്ടും ദെൻ എ സ്ട്രിങ് എസ് ഓഫ് ലെങ്ത് എൻ എൻ പ്ലസ് എം എൽ ഡി ഇസ് എ റാൻഡംലി ജനറേറ്റഡ് അപ്പോൾ നമ്മൾ ഇവിടെ എന്തൊക്കെ കണ്ടുപിടിച്ചു നമ്പർ ഓഫ് വെയ്റ്റ്സ് കണ്ടുപിടിച്ചു അതെങ്ങനെയാണ് എൻ പ്ലസ് എം ഇൻറ്റു എൽ വെച്ച് കണ്ടുപിടിച്ചു ഡി നമ്പർ ഓഫ് ആ കിട്ടിയ വാല്യുവിനകത്ത് എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു എന്നിട്ട് നമ്മൾ ഫൈനലി നമുക്ക് എന്താണ് ഒരു സ്ട്രിങ് നമ്മൾ കണ്ടുപിടിക്കുന്നു അതിൻ്റെ ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് എൻ പ്ലസ് എം ഇൻ എൽ എല്ലിൻ ഇതിന്റെ കൂടെ നമ്പർ ഓഫ് വെയിറ്റ്സിന്റെ കൂടെ ഈ ഡി കൂടെ ഇൻഡ്യൂ ചെയ്യുമ്പോൾ നമുക്കൊരു സ്ട്രിങ്ങിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റി ദെൻ ആഫ്റ്റർ പോപ്പുലേഷൻ ഓഫ് ക്രോമസോം ഇസ് റാൻഡംലി ജനറേറ്റഡ് ആൻഡ് പി ഇസ് എ പോപ്പുലേഷൻ സൈസ് ഓക്കെ അപ്പം നമ്മളിവിടെ എന്താ ചെയ്തത് നമുക്കിപ്പം ഈ ഒരു ബാക്ക് പ്രിപ്പറേഷൻ നെറ്റ്വർക്കിൻ്റെ പ്രോപ്പർട്ടീസാണ് എൻ എൽ എം എന്ന് പറയുന്നത് അതുപയോഗിച്ച് വെയ്റ്റ് കണ്ടുപിടിച്ചു വെയ്റ്റ് എന്ന് പറയുന്നത് എന്തിനോട് ഇക്വലൻ്റ് ആണെന്ന് പറഞ്ഞു ജീനിനോട് ഇക്വലൻ്റ് ആണെന്ന് പറഞ്ഞു അതിൻ്റെ കൂടെ ഡി എന്ന് പറയുന്ന വാല്യൂ കൂടി ഇൻറ്റു ചെയ്തിട്ട് നമ്മളൊരു സ്ട്രിങ്ങിനെ കണ്ടുപിടിച്ചു സ്ട്രിങ് എന്ന് പറയുമ്പോൾ എന്താണ് ആ ക്രോമസോം ഇങ്ങനൊരു വാല്യൂവിനെ കണ്ടുപിടിച്ചു ഇങ്ങനെ കുറേ ക്രോമസോംസിനെ നമ്മൾ കണ്ടു ഇതുപോലെ കുറേ എൻ പ്ലസ് എം ഇൻറ്റു എൽ ഇൻറ്റു ഡി ഉപയോഗിഷൻ ഉപയോഗിച്ച് ലെങ്ത് ഉപയോഗിച്ച് നമ്മൾ കുറേ ക്രോമസോംസിനെ കണ്ടുപിടിച്ചു അതായത് കുറേ ഈ സൊല്യൂഷൻസിനെ കണ്ടുപിടിച്ചു ഓക്കെ അതിനെ നമ്മൾ അതിനാണ് നമ്മൾ കോഡിങ് എന്ന് പറയുന്നത് അതായത് നമ്മളൊരു ബാക്ക് പ്രിപ്പറേഷൻ നെറ്റ്വർക്കിൻ്റെ പ്രോപ്പർട്ടീസായ അല്ലെങ്കിൽ പരാമീറ്റേഴ്സായ എൻ എൽ എം നമ്പർ ഓഫ് ന്യൂറോൺസിൻ്റെ ഇൻപുട്ട് ലെയർ ഔട്ട്പുട്ട് ലെയർ ആൻഡ് ഹിഡൻ ലെയർ ഉപയോഗിച്ച് നമ്മൾ ക്രോമസോംസ് ഒരു സ്ട്രിങ് പോലുള്ളൊരു ക്രോമസോമിനെ കണ്ടുപിടിക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ അന്നേരം നമുക്ക് എന്ത് കിട്ടി സൊല്യൂഷൻസ് നമുക്ക് കൊടുക്കാനുള്ള ഇൻപുട്ട് കിട്ടി ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് വെയിറ്റ് എക്സ്ട്രാക്ഷനാണ് നമുക്ക് ചെയ്യേണ്ടത് ടു ഡിറ്റ് അത് എന്തിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ എൻ എൻ യൂസ് ചെയ്തിട്ടാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ഫിറ്റ്നസ്സിനെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് സോ ആ ഫിറ്റ്നസ്സിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തുപയോഗിക്കുന്നു ഒരു ന്യൂറൽ നെറ്റ്വർക്കിനെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ ടു ടു ഡിറ്റമായി ദ ഫിറ്റ്നസ് വാല്യൂ വെയ്റ്റ്സ് അല്ലെങ്കിൽ ജീൻസ് ആർ എക്സ്ട്രാക്റ്റഡ് ഫ്രം ഈച്ച് ക്രോമസോം അന്നേരം നമ്മളൊരു ക്രോമസോമിൽ ഇങ്ങനെ വെയ്റ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഓരോ ജീൻസിനെ എഴുതിയിരിക്കുന്നത് ഓരോ ജീൻസും നമ്മൾ വെയ്റ്റ്സ് ഉപയോഗിച്ച് എഴുതിയിട്ടുണ്ട് അന്നേരം ഫിറ്റ്നസ് വാല്യൂവിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ വെയ്റ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ അതായത് വെയ്റ്റ്സ് ആണ് ജീൻസ് ആക്കി കൊടുത്തിരിക്കുന്നത് അതിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു ലെറ്റ് എ വൺ എ ടു എ ഡി അപ് ടു എ എൽ റെപ്രസെൻറ്റ്സ് എ ക്രോമസോം ആൻഡ് ലെറ്റ് എ പി ഡി പ്ലസ് വൺ എ പി ഡി പ്ലസ് ടു എ പ്ലി പി പ്ലസ് വൺ ഡി റെപ്രസെൻറ്റ് പി ജീൻ ഇൻ ദ ക്രോമസോം ഓക്കെ അതായത് നമുക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ വെയിറ്റ്സ് ഉപയോഗിച്ച് കുറേ ക്രോമസോമിനെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അതിനെ നമ്മൾ എ വൺ എ ടു എ ഡി ക്യാപിറ്റൽ എ എൽ ഇങ്ങനെ നമ്മൾ എ ഡി എന്തായിരുന്നു നമ്പർ ഓഫ് ഡിജിറ്റ്സ് ജീൻ ലെങ്ത് വെച്ചിട്ട് ഓക്കെ അപ്പം നമ്മൾ ഇങ്ങനെ കുറേ ഉണ്ടെന്ന് വിചാരിക്കുക ഫസ്റ്റ് ക്രോമസോം എന്ന് പറയുന്നത് എ വൺ നെക്സ്റ്റ് ക്രോമസോം എ ടു ഏതൊരു ക്രോമസോം എ ഡി ക്രോമസോമുണ്ട് എൽ ലെങ്ത്തിൽ ഉള്ളൊരു ക്രമസോമുണ്ട് അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇതൊക്കെയാണ് ക്രോമസോം എന്ന് പറയുന്നത് ഇനി ഇതിനകത്ത് ഓരോ ജീനിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എ പി ഡി പ്ലസ് വൺ ഓരോ ജീൻ ജീൻ എന്ന് പറയുന്നത് എന്താ ഈ ക്രോമസോമിനകത്തുള്ളവർ ഈ ഓരോ ജീനിനെയും ഞാനിപ്പോൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ പി ഡി പ്ലസ് വൺ എ പി ഡി പ്ലസ് ടു അപ് റ്റു എ പി പ്ലസ് വൺ ഡി അങ്ങനെ പോകുന്നു സോ ഇതിനെയാണ് നമ്മൾ ജീൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് പി എന്തുമായിരുന്നു പി ഇവിടെ പറഞ്ഞിട്ടുണ്ട് പോപ്പുലേഷൻ സൈസ് ഡി എന്തായിരുന്നു നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ വെയിറ്റ് സോ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഓരോ ജീൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു നേരെ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് എന്നാൽ ഞാനിപ്പോൾ എന്താ പറഞ്ഞത് നമ്മുടെ കയ്യിൽ കുറേ ക്രോമസോംസ് ഉണ്ട് ലെറ്റിറ്റ് ബി എ വൺ എ ടു എ ഡി അങ്ങനെ പോകുന്നു ഓരോ ക്രോമസോമിനെയും എ പി ഡി പ്ലസ് വൺ എന്നോ എ പി പ്ലസ് വൺ ഡി എന്നൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നു സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഇതിനകത്തും നമ്മളിനി എന്തിനെ എക്സ്ട്രാക്ട് ചെയ്തത് വെയിറ്റിനെ എക്സ്ട്രാക്ട് ചെയ്യണം അതായത് ഓരോ ജീനിനെയും നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിട്ട് വേണം എ എൻ എൻ ഉപയോഗിച്ച് ഫിറ്റ്നസ്സിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സൊ അതിനുള്ള ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത് സോ ഇക്വേഷൻ കാണാൻ പിടിക്കുക അതായത് നമ്മുടെ ഓരോ ജീ ഒരു ജീനിൻ്റെ വാല്യൂ പി ഡി പ്ലസ് വൺ എന്ന് പറഞ്ഞ വാല്യൂ ബിറ്റ്വീൻ സീറോ ആൻഡ് ഫൈവ് ആണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം ബിറ്റ്വീൻ ഫൈവ് ടു നയൻ ആണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം സോ ഇക്വേഷൻ അനുസരിച്ച് അറിയാം നമ്മൾ ടെൻ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ടോട്ടൽ വാല്യൂ എത്രയാണ് ടെൻ വരെ ആണെന്നുള്ളൊരു കൺസെപ്റ്റിലാണ് സോ അതു ബിറ്റ്വീൻ സീറോ ടു ഫൈവ് ആണെങ്കിൽ മൊയ്ക്കെ മൈനസ് എ പി ഡി പ്ലസ് ടു ടെൻ റേയ്സ് ടു ഡി മൈനസ് ടു പ്ലസ് എ പി ഡി പ്ലസ് ത്രീ ടെൻ റേയ്സ് ടു ഡി മൈനസ് ത്രീ അപ് ടു എ പ്ലസ് വൺ ഡി ഓക്കെ അതായത് എന്നിട്ട് നെക്സ്റ്റ് ബിറ്റ്വീൻ ഫൈവ് ടു നയൻ ആണെങ്കിൽ എന്താണ് പ്ലസ് എ പി ഡി പ്ലസ് ടു ഇൻറ്റു ടെൻ റേസ് ടു ഡി മൈനസ് ടു പ്ലസ് എ പി ഡി പ്ലസ് ത്രീ ടെൻ റേസ് ടു സെയിം തന്നെ ഒരേ ഏറ്റവും വ്യത്യാസമേ ഉള്ളൂ പ്ലസ് ഇൻസ് സാധനത്ത് മൈനസ് ഓക്കെ ഇതിൻ്റെ കൂടെ ഡിവൈഡഡ് ബൈ ടെൻ റേസ് ടു ഡി മൈനസ് ടു ഇക്വേഷൻ അങ്ങനെ പഠിച്ചാൽ മതി നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ വെയ്റ്റിനെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ ഫിറ്റ്നസിനെ എ എൻ എൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു ഓക്കെ അപ്പം നമ്മൾ ഫിറ്റ്നസിനെ നമുക്കിനി കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ നമ്മളിപ്പോൾ എവിടെ വരെ ചെയ്തുള്ളൂ വെയിറ്റിനെ എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ ഫിറ്റ്നസ്സിനെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു ഇക്വേഷനാണ് അത് ഈ കൊടുത്തിരിക്കുന്നത് ഫിറ്റ്നസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഫിറ്റ്നസ്സിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റൂട്ട് മീൻസ് സ്ക്വയർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഫിറ്റ്നസ് ഫങ്ഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ കണ്ടോ എറ നമ്മളെടുത്ത എന്താണ് നമ്മൾ ജന നമ്മൾ അതൊരു എറർ വാല്യുവിനെ അതെങ്ങനെയാണെന്ന് പറയും എറർ വാല്യൂവിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ റൂട്ട് മീൻ സ്ക്വയർ എന്താണ് മീൻ എടുത്ത് സ്ക്വയർ ചെയ്ത് അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാതാണ് റൂട്ട് മീൻ സ്ക്വയർ എന്ന് പറയുന്നത് അത് നമ്മൾ ഉപയോഗിച്ചിട്ടാണ് ഒരു ഫിറ്റ്നസിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സോ അന്നേരം നമ്മൾ എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ എ ഫിറ്റ്നസ് ഹാസ് ടു ബി ഫോമുലേറ്റഡ് ഫോർ ഈച്ച് ആൻഡ് എവറി പ്രോബ്ലം ടു ബി സോൾവ് നമ്മൾ ഓരോ പ്രോബ്ലം ഏത് നമ്മളൊരു പ്രോബ്ലം എടുക്കുന്നു അതിന് പല സൊല്യൂഷൻസ് കിട്ടുന്നു സോ ആ സൊല്യൂഷൻസിൽ നിന്ന് ബെറ്റർ ഫിറ്റ്നസ് ഉള്ളവരെയാണ് നമ്മൾ ആയിട്ട് സെലക്ട് േ സൊ ഇതെല്ലാം ചെയ്യുന്ന എവിടെയാണ് ഏനാണ്ടതെല്ലാം നടക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ആ ഏനിൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ ഫിറ്റ്നസിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെ നോക്കിയാൽ കൺസിഡർ ദ മെട്രിക്സ് ഗിവൺ ബൈ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട് എക്സ് വൺ വൺ എക്സ് ടു വൺ എക്സ് ത്രീ വൺ എക്സ് എൻ വൺ അപ് ടു വൈ വൺ വൺ വൈ ടു വൺ കണ്ടോ ഇങ്ങനെയൊരു ഇത് തന്നിട്ടുണ്ട് നേരം വെ എക്സ് ആൻഡ് വൈ ആർ ദി ഇൻപുട്സ് ആൻഡ് ടാർജറ്റ്സ് റെപ്രസെൻറ്റ് റെസ്പെക്റ്റീവ്ലി സോ ഞാൻ പറഞ്ഞ എന്താ ഫിറ്റ്നസിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എൻ എൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഇൻപുട്ടായതാണ്ട് ഈ കൊടുത്തിരിക്കുന്ന ഇതെന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ ഇൻപുട്ട് നമ്മൾ ഇൻപുട്ട് ലെയറിൽ ഇൻപുട്ട്സ് കൊടുക്കുന്നത് അതാണ് എക്സ് വൺ വൺ എക്സ് ടു എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത് ഇതെന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ടാർജറ്റ് നമ്മുടെ ഒരു ഡിസൈഡ് ഔട്ട്പുട്ട് വേണമല്ലോ സോ അതാണ് അത് കൊടുത്തിരിക്കുന്നത് ഓക്കെ ലെറ്റ് ഔട്ട് ആൻഡ് ഔട്ട് ട്വൻറ്റി അപ് ടു ഒ ജെ സീറോ റിപ്പസൻ ജെ ക്രമസോംസ് ഓഫ് ദി ഇനിഷ്യൽ പോപ്പുലേഷൻ ഹൈ സീറോ ലെറ്റ് ദ വെയ്റ്റ്സ് എക്സ്ട്രാക്റ്റഡ് ഫോർ ഈച്ച് ഓഫ് ദ ക്രമസോ അപ് ടു ജെ ക്രമസോം ബി ഡബ്ല്യു വൺ സീറോ ഡബ്ല്യൂ ടു സീറോ ഡബ്ല്യൂ ത്രീ സീറോ ഡബ്ല്യൂ ജെ സീറോ ഫോർ എൻ നമ്പർ ഓഫ് ഇൻപുട്സ് ആൻഡ് എം നമ്പർ ഓഫ് ഔട്ട് പുുട്സ് ലൈറ്റ് ദ കാൽക്കുലേറ്റ് ഔട്ട് പുട്ട് ഓഫ് ദ ഡിസൈഡ് ബി പി എൻ ബി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതൊന്നും കൊടുത്തിട്ടില്ല നമ്മളോട് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ നമ്മളൊരു ഇതിനുശേഷം എന്താണ് നമുക്കൊരു ഇതെന്തോടെ ഇൻപുട്ടുണ്ട് ടാർജറ്റ് ഉണ്ട് അതിൽ നിന്ന് നമ്മൾ എന്താണ് ഒരു ഒരിഷ്യൽ പോപ്പുലേഷനെ നമുക്ക് എന്ത് വേണം ആദ്യം ഒരു ഇനിഷ്യൽ പോപ്പുലേഷൻ വേണം അതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു അതിനുശേഷം ലെറ്റ് ഒ ടെൻ ഒ ട്വൻറ്റി ഒ ജെ റെപ്രസെൻറ്റ് ഓരോ ക്രോമസോമിനെയും ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒ ടെൻ ഒ ട്വൻറ്റി അപ് ടു ഒ ജെ സീറോ ഓരോ ക്രമസോമിനെയും നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു ഇനിഷ്യൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഐ സീറോ ആണെന്ന് വിചാരിക്കുക നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത വെയ്റ്റ് എന്ന് പറയുന്നത് ഡബ്ല്യു വൺ സീറോ ഡബ്ല്യു ടു സീറോ ഇവിടെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത വെയിറ്റ് ഉണ്ടല്ലോ ഈ എക്സ്ട്രാക്ട് ചെയ്ത വെയിറ്റ് ആദ്യം പറയുന്നത് ഡബ്ല്യു വൺ സീറോ ഡബ്ല്യൂ ടു സീറോ എന്നൊക്കെയാണ് അത് വിചാരിക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞു നമ്മൾക്കൊരു ഇൻപുട്ട് ഉണ്ട് അതാണ് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസൈഡ് ഔട്ട്പുട്ട് ആണെന്ന് പറയും വൈ എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ എന്താണ് ചെയ്തത് ഒരിൻഷ്യൽ പോപ്പുലേഷനെ കാൽക്കുലേറ്റ് ചെയ്യണം ഈ എക്സും വൈ ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ ഒരു നമുക്ക് ഒരു നമുക്ക് ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ തുടങ്ങണമെങ്കിൽ നമുക്ക് എന്ത് വേണം ഒരു ഒരിൻഷ്യൽ പോപ്പുലേഷൻ വേണമല്ലോ അതിനെ നമ്മൾ സീറോ എന്ന് പറയുന്നു എന്നിട്ട് ഓരോ ക്രോംസോമിനെയും നമ്മളിവിടെ ഒ ടെൻ ഒ ട്വൻറ്റി എന്ന് പറയുന്ന ചെയ്യുന്നു െ ഡ്യൂ വൺ സീറോ എന്നൊക്കെ പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നു ഇതെല്ലാം ഉപയോഗിച്ച് നമ്മൾ ഫൈനലി എന്ത് ചെയ്യുന്നു നമുക്കൊരു അതായത് നമ്മുടെ ഇൻഷ്യൽ പോപ്പുലേഷനും നമ്മുടെ ഓരോ ക്രോമസോമിന്റെ റിസൾട്ടും എല്ലാം ഉപയോഗിച്ച് നമുക്കൊരു റിസൾട്ട് കിട്ടുന്നു അതിനെ ഞാൻ സി വൺ വൺ സി ടു വൺ അതായത് ഇതാണ് ഇൻപുട്ട് ഇത് ഡിസൈഡ് ഔട്ട്പുട്ട് പുട്ട് ഇതെനിക്ക് കിട്ടി ഇതെന്റെ ഡിസൈഡ് ഔട്ട്പുട്ടാണ് ഈ കിടക്കുന്നത് വൈ വൺ വൺ എന്ന് പറയുന്നത് എൻ്റെ ഡിസൈഡ് ഔട്ട് പുട്ടാണ് എനിക്ക് ആക്ച്വലായിട്ട് കിട്ടിയ ഔട്ട്പുട്ടാണ് ഇത് അതിന് വേണ്ടി എന്തൊക്കെ ഉപയോഗിച്ചു ഞാൻ എൻ്റെ ഇൻഷ്യൽ പോപ്പുലേഷനും ക്രമസോംസിനെ പറ്റിയും ഉള്ള ഇൻഫർമേഷൻസും വെയിറ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസും എങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അത് ഉപയോഗിച്ചിട്ട് ഞാൻ ഒരു ഔട്ട്പുട്ടിനെ ക്രിയേറ്റ് ചെയ്തു ഓക്കെ അപ്പോൾ എനിക്കിനി എന്താ കണ്ടുപിടിക്കേണ്ടത് എനിക്കൊരു ഡിസൈഡ് ഔട്ട് പുട്ടും ഉണ്ട് അതേപോലെ ആക്ച്വലായിട്ട് എനിക്ക് കിട്ടിയ ഒരു ഔട്ട് ഉണ്ട് ഓക്കെ എന്താണ് ഡിസൈഡ് ഔട്ട്പുട്ടും ഉണ്ട് ആക്ച്വലായിട്ട് കിട്ടിയ ഒരു ഔട്ട് പുട്ടും ഉണ്ട് ഇവിടെ എവിടെ എന്താണ് പ്രത്യേകത വന്നത് ഇത് ബാക്ക് പ്രൊപ്പഗേഷൻ നെറ്റ്വർക്കിൻ്റെ ഒരു കൺസെപ്റ്റാണ് നമുക്കൊരു ഡിസൈഡ് ഔട്ട്പുട്ടും ഉണ്ട് അതേപോലെ ആക്ച്വൽ കിട്ടുന്ന കിട്ടുന്നൊരു ഔട്ട്പുട്ടും ഉണ്ട് പക്ഷേ ആക്ച്വൽ ഔട്ട് പുട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തത് നമ്മുടെ പോപ്പുലേഷൻ്റെ കൺസെപ്റ്റും ക്രമസോമിൻ്റെ കൺസെപ്റ്റും വെയ്റ്റ് എക്സ്ട്രാക്ഷൻ അതായത് ജീൻസ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആക്ച്വൽ ഔട്ട് പുട്ട് ബെസ്റ്റ് ഇൻഡിവിജ്വലിനെയാണ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ എൻ്റെ രീതി അനുസരിച്ച് എനിക്കൊരു ബെസ്റ്റ് ഇൻഡിവിജ്വലിനോട് കിട്ടണമായിരുന്നു എനിക്ക് കിട്ടിയ ഒരു ബെസ്റ്റ് ഇൻഡിവിജ്വൽ ഉണ്ടായിരുന്നു ബെസ്റ്റ് സൊല്യൂഷൻ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ എന്ത് ചെയ്യണം എറർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഡിസൈഡ് നമുക്ക് ആവശ്യമുണ്ടായിരുന്ന ഔട്ട്പുട്ടിൽ നിന്ന് കിട്ടിയ ഔട്ട്പുട്ട് മൈനസ് ചെയ്ത് നോക്കി നോക്കിയോ രണ്ടും സെയിം ആണെങ്കിൽ എനിക്ക് എന്ത് റിസൾട്ട് കിട്ടും സീറോ കിട്ടും രണ്ടും സെയിം അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു വാല്യൂ കിട്ടും ആ മൈനസ് ചെയ്ത് കിട്ടുന്നതായിരിക്കുമല്ലോ അവിടുത്തെ എററെന്ന് പറയുന്നത് സോ അന്നേരം നമ്മൾ എന്ത് ചെയ്യുന്നു ആ എററിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു ഇവിടെ കേട്ടോ ഇ ആർ വൺ ഇ ആർ ടു എന്നും പറഞ്ഞിട്ട് നമ്മൾ ഓരോന്നിൻ്റെയും എററിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു ഓക്കെ എററിനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നെ ഡിസൈഡ് ഔട്ട്പുട്ട് വൈ വൺ വൺ മൈനസ് കിട്ടിയ ഔട്ട് പുട്ട് സി വൺ വൺ ദോൾ സ്ക്വയർ നമ്മൾ സ്ക്വയർ ചെയ്തു എന്നിട്ട് വൈ ടു വൺ മൈനസ് സി ടു വൺ ദോൾ സ്ക്വയർ ഓക്കെ അങ്ങനെ നമ്മൾ ഓരോ എററിനെയും നമ്മൾ കണ്ടുപിടിക്കുന്നു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഫൈനലി നമ്മുടെ ഫിറ്റ്നസ് ഫങ്ഷനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഞാൻ ആദ്യമേ ഇക്വേഷൻ പറഞ്ഞായിരുന്നല്ലോ ഈ കിട്ടിയ എറർ റിൻ്റെ എന്ത് കണ്ടുപിടിക്കുന്നു റൂട്ട് മീൻ സ്ക്വയർ വാല്യൂനെ കണ്ടുപിടിക്കുന്നു സോ ഇത് നമ്മൾ എല്ലാ ക്രോമസോമിനും നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു ഈ ഫിറ്റ്നസ് ഫംഗ്ഷനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു ഓരോ ക്രോമസോമിനും നമ്മൾ ഫിറ്റ്നസ് ഫംഗ്ഷനെ കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു സോ ഇതാണ് ഫിറ്റ്നസ് ഫംഗ്ഷൻ കാൽക്കുലേഷൻ അപ്പോൾ ഫിറ്റ്നസ് എന്താണ് നമ്മൾ ആദ്യം ചെയ്തത് നമ്മൾ എക്സ്ട്രാക്ട് വെയിറ്റിനെ എക്സ്ട്രാക്വേഷൻ വെച്ചെടുത്തു അതിനുശേഷം നമ്മളൊരു ഫിറ്റ്നസ് കാൽക്കുലേറ്റ് ചെയ്തു നമുക്ക് ഔട്ട് പുട്ട് ഉണ്ടായിരുന്നു ഡിസൈഡ് ഔട്ട്പുട്ടും ഉണ്ടായിരുന്നു ജനറ്റിക് അൽക്കുരത്തിൻ്റെ കൺസെപ്റ്റ്സ് വെച്ചിട്ട് നമുക്ക് ആക്ച്വൽ ഔട്ട്പുട്ട് കിട്ടി രണ്ടും കൂടെ മൈനസ് ചെയ്ത് എററിനെ കിട്ടി അതിൻ്റെ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എടുത്തിട്ട് ഫിറ്റ്നസ് ഫങ്ഷനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു നെക്സ്റ്റ് വരുന്നതാണ് ഇനി നമ്മൾ എന്ത് ചെയ്യണം റീപ്രഡക്ഷനും മ്യൂട്ടേഷൻസും ഒക്കെ ചെയ്യണം ഹിയർ എ മ്യൂട്ടിംഗ് പൂൾ ഹാസ് ടു ബി ഫോമുലേറ്റഡ് ബൈ നെഗ്ലക്റ്റിംഗ് ദ ക്രമസോം വിത്ത് മിനിമം ഫിറ്റ്നസ് ആൻഡ് റീപ്ലേസിംഗ് ഇറ്റ് വിത്ത് എ ക്രോമസോം ഹാവിങ് മാക്സിമം ഫിറ്റ്നസ് വൺസ് ദ മേറ്റ് ഇൻ പൂൾ ഈസ് ഫോമുലേറ്റഡ് പാരൻറ്റ് പേഴ്സ് ആ സെലക്ടർ റാൻഡം ലിൻ ദക്രമസോം ഓഫ് റെസ്പെക്റ്റീവ് പേഴ്സ് ആർ കമ്പൈൻ യൂസിങ് ക്രോ ഓവർ ടെക്നിക് ടു പ്രൊഡ്യൂസ് ഓഫ് സ്പ്രിങ് ദ സെലക്ഷൻ ഓപ്പറേറ്റീസ് ഡബ്ല യൂസ് ടു സെലക്ട് ദ ബെസ്റ്റ് പേരൻ ടു പാർട്ടിസിപേറ്റ് ഇൻ ദ റീപ്രൊഡക്ഷൻ പ്രോസസ്സ് ജനറ്റിക് അൽഗോർവത്തിൻ്റെ സാധാരണ രീതിയിലുള്ള എല്ലാം ഇത് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഫിറ്റ്നസ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് യൂസ് ചെയ്യുന്നത് എൻ എൻ യൂസ് ചെയ്തത് എന്നിട്ട് നമ്മൾ എന്താണ് ഇവിടെ ചെയ്തത് മിനിമം ഫിറ്റ്നസ് ഉള്ളതിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തതിന് ശേഷം മാക്സിമം ഏറ്റവും ഫിറ്റ്നസ് വന്ന സോ ഇതിനെ പേരൻസായിട്ട് സെലക്ട് ചെയ്ത് റീപ്രൊഡക്ഷൻ ചെയ്ത് ക്രോസ് ഓവർ ചെയ്ത് മ്യൂട്ടേറ്റ് ചെയ്ത് ഫൈനലി റിസൾട്ട് കിട്ടുന്നു എന്നിട്ട് നമ്മൾക്ക് അതിന് വേണമെങ്കിൽ ക്ലസ്റ്റേഴ്സ് ഓപ്ഷനിലാണ് നമ്മളൊരു ക്ലസ്റ്റേഴ്സ് ആക്കി മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒപ്റ്റിമൈസ് ചെയ്ത് എടുക്കാൻ പറ്റും സോ ഇതാണ് എന്തെന്ന് പറയുന്നത് ജനറ്റിക് ന്യൂറ അൽഗോരതം ബേസ്ഡ് ബാക്ക് പ്രിപ്പക്കേഷൻ നെറ്റ്വർക്ക് മെയിൻ കൺസെപ്റ്റ് ഇവിടെയാണ് ഫിറ്റ്നസ് ഫംഗ്ഷനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എ എൻ എൻ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ഒരു ഫോമാറ്റാണ് യൂസ് ചെയ്യുന്നത് സൊ ഇതാണ് ഈ ഒരു സെക്ഷൻ പറയുന്നത് ഇപ്പോൾ ഒരേ ഒരു സെക്ഷനൂടെയുള്ളൂ ബൈത്സ് നമ്മുടെ മ്യൂറൽ സിക്സ് കംപ്ലീറ്റ് ആവും